ഹായ്. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ഇവര് രണ്ടുപേരും ഒരു ഉദ്ഘാടനത്തിന് പോവുകയാണ്. പറഞ്ഞോ. നമ്മളെ വയലിന്ന് മില്ലറ്റിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്നൊക്കെ അതിന്റെ വ്യക്തികൾ വന്നെല്ലാം ചെയ്തു തരുന്നുണ്ട്. വിത്തിടുന്നല്ലേ. അപ്പൊ അതിന് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മുമ്പേ പോകുന്ന പയ്യനാണ് തോണ്ട പോയി. അവനെ വഴി അറിയാവോ വയരി പോകുന്ന കണ്ട ടോമി കാല് വയ്യെങ്കിൽ അവര് പോക്കൊണ്ടിരി. അപ്പൊ ഇതാണ് ആ വയല്. അപ്പൊ ഈ വയലാണ് ഇനി അമ്മയും രാധാമിയോടെ കൃഷി ചെയ്യാൻ പോകുന്ന ഈ വയലാണ്. അപ്പൊ ഇതിന്റെ എന്തോ ഉദ്ഘാടനമാണ്. അപ്പൊ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ വന്നപ്പോ തന്നെ ഈ ഒരു സാധനം ഞാൻ നിൽക്കുന്നുണ്ട്. ഇത് നമ്മളവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മളോട് അമൃതും കായ എങ്ങനെ എന്തോ സംഭവമാണ് പറയുന്ന ഒരു എന്തോ ഒരു സംഭവം ടേസ്റ്റ്. പക്ഷെ ടേസ്റ്റ് കൊള്ളാം. പക്ഷെ അത് കായ വരുമ്പോഴല്ല ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള കായാണ്. അങ്ങനെ അവിടെയൊക്കെ ചെന്ന് നിന്നപ്പോൾ ഞാൻ കുറുകി കുറുകിയൊക്കെ നിന്ന്. അപ്പോൾ അവിടെ കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ആരും പരിചയമൊന്നുമില്ല. എനിക്ക് ആ കൃഷി ഓഫീസറെ മെമ്പർമാരെയൊക്കെ അറിയാമെന്ന്. പിന്നെ ഇതെന്താ മാറ്റുമാർ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ അമ്മച്ചേട്ടൻ പരിസരവാസികളും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. പിന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം വിത്തുകൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ സംഭവം വിത്തുകളുണ്ട്. അപ്പം അത് മില്ലറ്റ് കൃഷി എന്നാണ് പറഞ്ഞത്. അത് എന്തരാണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് വലിയ പിടിയില്ലായിരുന്നു. എങ്കിലും ഞാൻ നോക്കിക്കൊണ്ടൊക്കെ നിന്നപ്പോൾ അവർ വിത്തുകളൊക്കെ കൈമാറി വിത്തുകളിൽ ഞാൻ പിന്നെയും ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ചോളമുണ്ട് റാഗിയുണ്ട് പിന്നെ ഇതിരി വേറെ എന്തരൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചോളത്തിൻ്റെ തന്നെ അതിൻ്റെ തന്നെ എന്താ സെറ്റപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ അവർ തന്നെ ചെറിയൊരു കുഴിയെടുത്ത് ഇത് ഉൾക്കാരണം അല്ല. അപ്പോൾ ഉൾക്കാരണം ആകുമ്പോൾ അവർ തന്നെ രണ്ടുമൂന്ന് വിത്തൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിയൊക്കെ ഇട്ട് പിന്നെ അതിനെ മൂടിയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കൃഷിയിടത്തിൽ ഇവർക്ക് ഇനി കൃഷി ചെയ്യണം. അപ്പം ഇനി ഇതിലുള്ള വീഡിയോസ് ശരിയാണ് ഒരു കാര്യം വെച്ച് നോക്കിയാൽ ശരിയാണ്. കാരണം എനിക്ക് കുറേ കണ്ടന്റ് എടുക്കാം ഇവിടെ വെച്ച് ഇനി ഇത് തന്നെ കണ്ടന്റ് ആകാം. അങ്ങനെ അവരോട് വിത്തൊക്കെ ഇട്ട് അതിന് മൂടിയൊക്കെ ശേഷം നോക്കിയപ്പോൾ വിജയമാമൻ ചായ ഉണ്ടോന്നോട്ടോ. ചായ നല്ല ഉഴുന്നോടാ. അപ്പം രാവിലെ ആയിരുന്നു ഈ പരിപാടിയൊക്കെ നടന്നത്. അപ്പം ഞാൻ വിചാരിച്ച രാവിലെ ആ ഉഴുന്നോടങ്ങി മേടിക്കും. കുറുകി കുറുകിയെന്ന് ഞാൻ രണ്ട് ഉഴുന്നോട കുട്ടി അത് കിട്ടിയ അത് നിന്നോണ്ട് വീട്ടിൽ പോലെ. അപ്പം അമ്മച്ചി ചോദിക്കുമ്പോൾ സൈഡിൽ നിന്ന് പറക്കി വയ്ക്കണം. കേട്ടോ അവർക്കൊക്കെ കൊടുത്തിട്ടല്ലേ നമുക്ക് മേടിക്കാൻ പറ്റൂ. മറ്റേ അതിഥി ദേവോഭവ അങ്ങനെ എന്തൊക്കെ ഡയലോഗില്ല. അങ്ങനെ അവരൊക്കെ നോക്കിക്കൊണ്ട് ഇന്നപ്പോൾ സമയത്ത് നമ്മളെ ചിക്കു സൈഡിൽ നിന്ന് കുറവുന്നുണ്ട്. അവ ഇനി അതിൽ നിന്നൊരു വട മേടിക്കുക. അവ ഇനി വീട്ടിൽ പോലോ അമ്മയോട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഞാനും അവനെ ഇവിടെ വെച്ചാണ് കാണുന്നത്. അങ്ങനെ അമ്മച്ചി ഒരു മകളെ നീ കഴിയടായിരുന്ന ഒന്നെന്ന് പറഞ്ഞു ഞാനും മേടിച്ചു. ഞാൻ മേടിച്ചത് അതുകൊണ്ട് അവിടെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറുകുറി നീ അവൻ ഇനി എൻ്റെ നിന്ന് മേടിച്ച് തിന്നാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഞാൻ അവതരത്ത് അവൻ ഇട്ട് കൊടുത്തു. ഫസ്റ്റ് ഇടക്കം തന്നെ അവൻ വിട്ട് രണ്ടാമത്തെ ഇടക്കത്തിൽ അവൻ ക്യാച്ച് പിടിച്ചു. ഇപ്പം നോക്കിക്കോളണേ നടാ കണ്ട അവൻ പിടിച്ച് അവൻ അറിയാം. അവൻ ടാർഗറ്റ് നോക്കി തന്നെ പിടിച്ച് അങ്ങനെ ഞാൻ വീറും കിറിച്ചിരുന്നപ്പോൾ മാമി പറഞ്ഞാടാ നീ ഒരു ചായ കുടിയിനി നോക്കിക്കൊണ്ട് നിന്നല്ലേ എന്നല്ല. പക്ഷെ ഞാനാണ് അവർക്ക് വീഡിയോസൊക്കെ എടുത്തു കൊടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് പിന്നെ അവരെന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ചായ വട വീഡിയോ എടുത്തതിന് പ്രതിഫലം സൂപ്പർ. എന്ത് രണ്ട് വട തന്നു എൻ്റെ വടയത്തിൻ്റെ പകുതി നിനക്കാണെന്ന് എന്ത് എന്ത് നീ ഇങ്ങോട്ട് ഇരിക്കുന്നു പോ ഷണാപ്പി. അവരെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം എനിക്ക് കിട്ടിയ ചായം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വട കൊള്ളായിരുന്നു പക്ഷെ ഭയങ്കര എണ്ണ വട ഭയങ്കര എണ്ണ ഒന്നാമതേ കൊളസ്ട്രോളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എന്തിനും. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബായ്. കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു. അവരെല്ലാവരും ഇപ്പം പോയി. നീ വന്ന് കഴിഞ്ഞാൽ പോയി ചായം വടയൊക്കെ ഞാൻ പിന്നെ അവര് മുമ്പ് വന്നോണ്ടല്ലേ ഇറക്കടാ എന്നാ ഞാൻ കൊടുത്തു എന്റെ കിട്ടിയ ഒന്ന് കൊടുത്തു അവന് മതി പൊയ്ക്കോ മാത്ത് പോയി. എനിക്കുള്ള ആഹാരം തയ്യാറാക്കൂ തയ്യാറാക്കൂന്നേ ഓക്കെ ഇതാണ് മറ്റേ അന്ന് ആ മറ്റേ അനന്ത ചേച്ചിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടെന്നാ ഇറച്ചിയിലിടാൻ രസത്തിടാനൊക്കെ സൂപ്പറാണ്.